ചില്ലറ പൈസയ്ക്ക് വേണ്ടി കൊലപാതകം വരെ നടന്നിട്ടുള്ള നാടാണിത്. ബസ്സുകളിലും കടകളിലും പലപ്പോഴും ബാക്കി തുകയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആലപ്പുഴ കായംകുളത്ത് KSRTC വനിതാ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചത് വെറും 7 രൂപയുടെ പേരിൽ. വള്ളിക്കുന്ന് സ്വദേശി ജാവേദാണ് കണ്ടക്ടറെ മർദ്ദിച്ചത്. കണ്ടക്ടറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ കായംകുളം ഡിപ്പോയിൽ നിന്നും താമരക്കുളം വഴി വണ്ടാനത്തേക്ക് പോയ ഓർഡിനറി ബസ്സിലെ വനിതാ കണ്ടക്ടർക്കാണ് യാത്രക്കാരന്റെ മർദ്ദനമേറ്റത്. വള്ളികുന്നം സ്വദേശി ജാവേദാണ് വനിതാ കണ്ടക്ടറെ മർദ്ദിച്ചത്. ടിക്കറ്റിന്റെ ബാക്കി തുകയായ 7 രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ ബസ്സിനുള്ളിൽ ബഹളം വയ്ക്കുകയും കണ്ടക്ടറെ അസഭ്യം പറയുകയുമായിരുന്നു. പിന്നീട് കണ്ടക്ടറുടെ സീറ്റിന് പിന്നിലെ സീറ്റിൽ വന്നിരുന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. എന്റെ 30 രൂപ ആദ്യം ആകെ തന്നത്, ആദ്യം 20 രൂപ തന്നു, പിന്നീട് 10 രൂപ തന്നു. അപ്പൊ 7 രൂപ ബാലൻസ് ഞാൻ തിരിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചങ്കുളങ്ങര ഹൈവേയിലോട്ട് ബസ് കയറിയതിന് ശേഷം അയാൾ ബസ്സിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് എന്റെ നേരെ വരികയും പിന്നീട് വീണ്ടും സീറ്റിലിരുന്നിട്ട് ബാക്കിൽ എന്റെ, ഞാൻ കണ്ടക്ടർ സീറ്റിൽ ഇരിക്കുന്ന എന്റെ ബാക്കിൽ എന്റെ ഷോൾഡറിലേക്ക് കൈ വെച്ച് അടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പിന്നീട് എഴുന്നേറ്റ് പിന്നെ ഡ്രൈവർ ബെല്ലടിച്ച് വണ്ടി നിർത്തി. അപ്പൊ ബസ്സിൽ നല്ല തിരക്കായത് കാരണം ഡ്രൈവർ ഇത് അറിഞ്ഞില്ല. പിന്നെ ഇയാള് പ്രകോപന രീതിയിൽ സംസാരിക്കുകയും പിന്നീട് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും കൈ പൊക്കിക്കൊണ്ട് അടിക്കാനായിട്ട് വരികയൊക്കെ ചെയ്തു, ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു. പിന്നെ ഓച്ചിറ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ട് അയാൾ സമ്മതിച്ചില്ല. അയാൾ ബസ്സിൽ എണീറ്റ് ഇരുന്നിട്ട് ചീത്ത വിളിക്കുകയും ഇതായിട്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കായംകുളം ബസ് സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്തു. ഓച്ചിറ മുതൽ കായംകുളം വരെ ടിക്കറ്റ് കൊടുക്കാനും പ്രതി സമ്മതിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു. ബസ് കായംകുളത്തെത്തിയപ്പോൾ കണ്ടക്ടർ ഡിപ്പോയിൽ പരാതിപ്പെട്ടു. തുടർന്ന് കായംകുളം പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. കണ്ടക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവം നടന്നത് ഓച്ചിറയിലായതിനാൽ പ്രതിയെ ഓച്ചിറ പോലീസിന് കൈമാറി. News 18 കായംകുളം.